അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 65. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة ومن الجنة غرفا. أما بعد الله رب العزة لوك وجيغل الولپڑتيا نگره كتے پريا پتا استاد مشايخ مادا بداكل كودمب مسوني فينغل دعا گوندل پچل وريو نال متحبیب صلى الله عليه وسلم تنگل وڑا تیر جوارل جنات الفردوس لوريمي چوٹي انگره كتے നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, കഴിഞ്ഞ ദിവസം തയമ്മുമിൻ്റെ 3 ഷർത്തുകൾ നമ്മൾ പഠിച്ചു. തയമ്മുമിൻ്റെ സബബുകൾ നമ്മൾ പഠിച്ചു. തയമ്മുമിൻ്റെ 7 വാജിബാത്തുകൾ പഠിച്ചു. തയമ്മുമിൻ്റെ 5 സുന്നത്തുകൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ തയമ്മും മുറിയുന്ന കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. തയമ്മും ബാത്തിലാവുന്ന കാര്യങ്ങൾ, മുബത്തിലാത്തു തയമ്മും. എവിടുന്നാണെന്ന് വായിക്കാനുള്ളത്? വയബുത്തുലു തയമ്മു അനിൽ വുളൂഇ എന്ന ഭാഗം മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത്. യബുത്തുലു വയബുത്തുലു ബാത്തിലാവും, നിഷ്ഫലമാവും അത്തയമ്മു. തയമ്മു ബാത്തിലാവും. അനിൽ വുളൂഇ, വുളൂവിനെ തൊട്ടുള്ള, വുളൂവിന് പകരമുള്ള ഈ തയമ്മും ബാത്തിലാകും. ബിനവാഖിലിൽ വുളൂഇ, വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ. വുളു മുറിയുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചല്ലോ. 4 കാര്യങ്ങൾ പഠിച്ചില്ലേ? അസ്ബാബുൽ വുളൂഇ, നവാഖിലുൽ വുളൂഇ, മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക, ഉറക്കം കൊണ്ടോ മറ്റോ മനുഷ്യൻ്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, മുൻകൈയുടെ വള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക, അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരി, അങ്ങനെ 3-4 കാരണങ്ങൾ പറഞ്ഞില്ലേ. ഇതിലേതെങ്കിലും കാരണം സംഭവിച്ചാൽ തന്നെ തയമ്മും മുറിഞ്ഞുപോയി. അതുപോലെ തന്നെ വബി തവഹുമി, അവന് വിചാരിക്കൽ കൊണ്ട്, കുദറത്തിഹി, അവന് കഴിവുണ്ടെന്ന് വിചാരിക്കൽ കൊണ്ടും, അലിൽ മാ, ഈ വെള്ളത്തിൻ്റെ മേലെ, അപ്പം അങ്ങനെ വിചാരിച്ചാലും വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. 1 മണിക്കൂർ ഊതൊക്കെ ചെയ്ത് ലുഹറിന് വേണ്ടി തായമൊക്കെ ചെയ്ത് റെഡി നിൽക്കുകയാണ്. ഊതുണ്ടാക്കാൻ വെള്ളമില്ല, അപ്പോൾ 1 മണിക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് തായമൊക്കെ ചെയ്ത് ലുഹറിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് 2 മണിക്ക് ലൈനിന് വെള്ളം വരും, പൈപ്പിൽ വെള്ളം വരുന്ന ആരോ പറഞ്ഞു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ തായമ്മ മുറിഞ്ഞു. കണ്ടോ, യജ്ബു നിർബന്ധമാകും, ഇസ്തിഅമാരുഹു അതിനെ ഉപയോഗിക്കൽ. യജ്ബു നിർബന്ധമാകും, ഇസ്തിഅമാരുഹു വെള്ളത്തെ ഉപയോഗിക്കൽ. അതെങ്ങനെയപ്പോൾ അതൊക്കെ ഉണ്ടാകുക? കറുയ്യത്ത് സറാബിൻ, മരീചിക കാണൽ പോലെ. അപ്പോൾ വെള്ളം ഉണ്ടെന്ന് പ്രതീക്ഷയല്ലോ. ഔ റഖ്ബിൻ, അല്ലെങ്കിൽ വാഹന സംഘത്തെ കാണൽ പോലെ. റഖ്ബ് പറഞ്ഞാൽ യാത്രാ സംഘത്തെ കണ്ടു, അപ്പോലെ എടുത്ത് വെള്ളം ഉണ്ടെങ്കിലോ കണ്ടു. എപ്പോഴത് മുറിയാറുന്നത്? കബില സ്വലാത്തി, നിസ്കാരത്തിന് മുമ്പ് കണ്ടാലും മുറിയും. ഔഫിഹ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ കണ്ടു, നിസ്കാരത്തിന് ഇടയിലാണ് കണ്ടത്, അപ്പോഴും മുറിയും. അപ്പോൾ കാനത്ത്, എത്തരത്തിൽ ആ നിസ്കാരമായി, മിമ്മ, ഒന്നിൽ പെട്ടതായി, തുആദു, അത് മടക്കപ്പെടും, അങ്ങനത്തെ നിസ്കാരമാണ്. ഉദാഹരണമൊക്കെ തയമ്മുമി ഹാദിരിൻ, നാട്ടിൽ താമസിക്കുന്നവൻ്റെ തയമ്മും പോലെ. നാട്ടിൽ താമസിക്കുന്നവൻ തയമ്മും ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ലിഫഖദിൽ മാഇ, അവന് വെള്ളമില്ലാത്തതിന് വേണ്ടിയാണ് അവൻ തയമ്മും ചെയ്യുന്നത്. പിന്നെയോ, ഇവിടെ ഫഖദിൽ മാഇ എന്നാണ് അൻവാറിൽ കാണുന്നത്, എന്നാൽ ഫൈലിൽ കാണുന്നത് ഫഖദ, അവൻ ആ നാട്ടിൽ താമസിക്കുന്നവൻ ഇല്ലാതെയാക്കി അൽ മാ, ആ വെള്ളത്തെ എന്ന് ഫൈലുൽ ഇലാഹിലും 2 നുസ്ഖകൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു മസ്അല എന്താണ്? ഫഇല്ലം തുഅദ്, ഇനി അത് മടക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അഥവാ മടക്കപ്പെടേണ്ടതല്ലെങ്കിൽ, നിസ്കാരം മടക്കപ്പെടേണ്ടതല്ലെങ്കിൽ, ക തയമ്മുമി മുസാഫിരിൻ, യാത്രക്കാരൻ്റെ തയമ്മും പോലെ.
എന്നാ ഫല എങ്കിൽ ബാത്തിലാകുന്നതല്ല. വയുത്തിമുഹ, അവന് ആ നിസ്കാരത്തെ പൂർത്തിയാക്കണം. തുജിജി ഉഹു, അതവന് മതിയാവുകയും ചെയ്യും കേട്ടോ. ലാക്കിൻ, എങ്കിലും യുന്തബു സുന്നത്താക്കപ്പെടും. കത്തുഉ ഹ, കത്തുഉ മുറിക്കൽ സുന്നത്താക്കപ്പെടും. ഹ നിസ്കാരത്തെ എന്തിനാപ്പോ മുറിക്കണത്? ലിയസ്തഇനിഫഹ, അതിനെ ആദ്യം മുതൽ തുടങ്ങാൻ വേണ്ടി, ആ നിസ്കാരത്തിനെ ആദ്യം മുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബി ഉലുഇൻ, ഉലുഓടുകൂടെ അപ്പം നിസ്കാരത്തെ മുറിക്കുക, എന്നിട്ട് പുതിയ ഉദുണ്ടാക്കി ആദ്യക്കൊന്ന് നിസ്കരിക്കുക. രണ്ട് പേരെയും കൂടെ ഉണ്ടാവും, വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കുക, ആശയം പറയാം. വഇൻ റആഹു, ഇനി അതിനവൻ കണ്ടാൽ. വഇൻ റആഹു, വെള്ളം ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിക്കുന്ന കാരണങ്ങളെ അവൻ കണ്ടാൽ. ഫി നഫിലിൻ, സുന്നത്തിസ്കാരത്തിൽ. വനവ, എത്തരത്തിൽ അവൻ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അതതിൻ, എണ്ണത്തെ, ഇത്ര റക്കാത്ത് നിസ്കരിക്കണമെന്ന് എണ്ണത്തെ അവൻ കരുതുകയും ചെയ്താൽ. അതമ്മഹു, എങ്കിൽ അതിനെ അവൻ പൂർത്തിയാക്കണം. അതമ്മഹു, അപ്പോൾ ആ എണ്ണത്തെ അവൻ പൂർത്തിയാക്കണം. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ, ഇല്ല എണ്ണം കരുതിയിട്ടില്ലെങ്കിൽ. ഫറക്കഅതൈനി, അപ്പോൾ അവന് രണ്ട് റക്കാത്ത് നിസ്കരിച്ച് നിസ്കാരം അവസാനിപ്പിക്കുക. പിന്നെ ഒരു വരിയും കൂടി ഉണ്ടാവും, കൂടെ വായിക്കുക അല്ലേ. പിന്നെന്താ? വലാ യജൂസു, പറ്റൂല. വലാ യജൂസു, അനുവദനീയമാകുന്നതല്ല. ബി തയമ്മുമിൻ, ഒരു തയമ്മും കൊണ്ട് പറ്റൂല. അക്സറുമിൻ ഫരീലത്തിൻ വാഹിദത്തിൻ, ഒരു ഫറളിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ ഒരു തയമ്മുമോണ്ട് പറ്റൂല. അപ്പോൾ ഒരു തയമ്മുമോണ്ട് ഒരു ലുഹുർ, ലുഹുറിനും അസറിനും പാടെ ഒരു തയമ്മും പറ്റൂല. ഒരു തയമ്മുമോണ്ട് ഒരു ഫറള് നിസ്കരിക്കുക. കണ്ടോ, എങ്ങനത്തെ ഫറളാണ്? മക്തൂബ, അത് സാധാരണ ഫറളാക്കപ്പെട്ടതായ നിസ്കാരം ഫറൽ തന്നെ, ലുഹുറാസുറക്കൈ. അതുപോലെങ്കിൽ മന്ദൂറ, നേർച്ചയാക്കപ്പെട്ടതാണെങ്കിലും അങ്ങനെ തന്നെ. മന്ദൂറായ നിസ്കാരങ്ങളും ഒരു വക്കത്തെ ഒരു നിസ്കാരമേ പറ്റുള്ളൂ. രണ്ടാമത്തെ മന്ദൂറ നേർച്ചയാക്കപ്പെട്ടത്, അപ്പോൾ രണ്ട് നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ഉണ്ട് എങ്കിൽ രണ്ട് തയമ്മും വേണം. ആ മസ്സലട കഴിഞ്ഞു. ഇനി വമാഷാ, അവൻ ഉദ്ദേശിച്ച അത്രയും തോനെ നിസ്കരിക്കാം, എത്രയും നിസ്കാരങ്ങൾ നിർവഹിക്കാം. മിനൻ നവാഫിലി, സുന്നത്തുകളിൽ നിന്ന്. വൽ ജനായിസി, മയ്യത്ത് നിസ്കാരങ്ങളിൽ നിന്നും എത്രയും നിസ്കരിക്കാം. ഒരു തയമ്മും കൊണ്ട് എത്ര സുന്നത്തുകൾ നിസ്കരിക്കാം. അപ്പോൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ ഒറ്റ തയമ്മും മതി. പക്ഷേ മഗ്‌രിബും ഇശാഇനും നിസ്കരിക്കുകയാണെങ്കിലോ രണ്ട് തയമ്മും വേണം. അതാ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ കിതാബ് തയമ്മുമിൻ്റെ ചർച്ച അവിടെ പൂർത്തിയായി. ഇനി ഒരല്പം വിശദീകരിക്കാം. നാളെ എടുക്കാനുള്ളത് ബാബുൽ ഹയ്ദ്. ഇവിടെ വിശദീകരിക്കുകയാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ആകെപ്പാടെ പറഞ്ഞത്? മസലകളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, തയമ്മും ബാത്തിലാവുന്ന കാര്യങ്ങൾ. ഒന്നാമത്തത് പറഞ്ഞല്ലോ, വുളുവിന് പാകം ചെയ്ത തയമ്മുമാണെങ്കിൽ വുളു മുറിയണ കാര്യങ്ങൾ കൊണ്ട് തന്നെ തയമ്മും ബാത്തിലാവും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കിട്ടുന്ന വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കൽ നിർബന്ധമായ സമയത്ത്, നിസ്കാരത്തിന് മുമ്പോ അങ്ങനെയുള്ള മസല അവിടെ പറഞ്ഞു. പിന്നെ യാത്രക്കാരന് തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് മടക്കൽ നിർബന്ധമില്ലാത്ത നിസ്കാരത്തിനുമായി ബന്ധപ്പെട്ട മസലയും പറഞ്ഞു. അതോടൊപ്പം നമ്മളോട് പറഞ്ഞ കാര്യം, വെള്ളം കിട്ടാന് ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ കണ്ടാൽ തയമ്മും ബാത്തിലാവൂല, ആ നിസ്കാരത്തിൽ പൂർത്തിയാക്കിയാൽ മതി, ആ നിസ്കാരം പൂർത്തിയാക്കിയാൽ അത് മതിയാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. എങ്കിലും വുളുവോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി അത് മുറിക്കൽ, ലാക്കിൻ യുന്തബു കതുഹ, വുളുവോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി ആ നിസ്കാരത്തെ മുറിക്കൽ എന്താണ്? സുന്നത്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞത് എന്താണ്? സുന്നത്തിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷമാണ് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവന് വിചാരിച്ചാൽ, നിയ്യത്ത് ചെയ്തപ്പോൾ റക്അത്തുകളുടെ എണ്ണം കരുതിയ ആളാണെങ്കിൽ അത്രയും എണ്ണം നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇത്ര എണ്ണം എന്ന് കരുതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം രണ്ട് റക്അത്ത് ചുരുക്കുക പറഞ്ഞില്ലേ. വനവ വൈൻ റാഹു ഫീ നഫിലും, വനവ അതൻ അതമ്മഹു ഇല്ല ഫറക്അത്തൈനി എന്നും പറഞ്ഞു അല്ലേ. പിന്നെ പാടെ പറഞ്ഞാൽ എന്താണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്?
ഫലായ ജുസുബി തായമ്മുമിൻ അക്സറുമിൻ ഫരീലത്തിൻ വാഹിദ, ഒരു തായമ്മും കൊണ്ട് ഒരു ഫറളേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, ഒരു തായമ്മും കൊണ്ട് ഒരു നേർച്ചയാക്കിയ നിസ്കാരേ പറ്റുള്ളൂ. പിന്നെ അവിടെ പറഞ്ഞെന്താ, വമാഷ അമിനൻ നവാഫിൽ വൽ ജനായിസ്, സുന്നത്തുസ്കാരങ്ങൾ എത്രയാണെങ്കിലും നിസ്കരിക്കാം, മയ്യത്തുസ്കാരങ്ങൾ എത്രയേ നിസ്കരിക്കാം, ഒരു തായമ്മും കൊണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നാളെ പുതിയൊരു ചർച്ചയാണ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് 65-ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ തായമ്മുമിൻ്റെ ചർച്ച അവസാനിക്കുകയാണ്. ചോദ്യം 97, തായമ്മുമിൻ്റെ സബബുകൾ എത്ര ഏവ. നമ്മൾ പറഞ്ഞില്ലേ വലിൽ അജിസി അസ്ബാബിന്ന് ആ മൂന്ന് കാരണങ്ങൾ എഴുതുക. 98-ാമത്തെ ചോദ്യം, തായമ്മുമിൻ്റെ വാജിബാത്തുകൾ എത്ര ഏവ. വാജിബാത്തുഹു സബഅത്തുൻ എന്ന് പറഞ്ഞല്ലോ, ആ ഏഴെണ്ണം എഴുതുക. 99-ാമത്തെ ചോദ്യം, തായമ്മുമിൻ്റെ സുന്നത്തുകൾ എത്ര ഏവ. 5 പഠിച്ചല്ലോ, അത്തസ്മിയത്തു വതഖദീമു യമീനിഹി എന്നുള്ള ആ 5 എഴുതുക. 100-ാമത്തെ ലാസ്റ്റ് ചോദ്യം, തയമ്മും ബാത്തിലാവുന്ന കാര്യങ്ങൾ എത്ര ആവ. അപ്പോൾ ഇന്ന് പഠിച്ച ക്ലാസിൻ്റെ ചുരുക്കവും എഴുതുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.